കൊറോണ കാലമെന്ന് പറയുന്നത് ഒരുപാട് പേര് ഇൻഡിപെൻഡൻ്റ് ആക്കി ഒരു വിധത്തിൽ, അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ എന്ന് പറയാം. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരവസ്ഥ, കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ ചിലരൊന്ന് ഓൺലൈൻ അത്രയും മിടുക്കരല്ലെങ്കിൽ കൂടി അതും എല്ലാം അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇപ്പം സഹായിക്കാൻ വരുന്ന ചേച്ചിക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു മാസം ഒന്നും വീട്ടിൽ വരാൻ പറ്റണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കുക്കിങ്ങൊക്കെ കുറേ തന്നെ പഠിക്കേണ്ട കാര്യം വന്നു. സോന കുക്കിങ്ങൊക്കെ എങ്ങനെ പരീക്ഷിച്ചു? ഓ, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം പണ്ട് മുതലേ, ഇപ്പം കൊറോണ എനിക്ക് ആക്ച്വലി ഇപ്പം ഈ വീട്ടിൽ ഈ ഇങ്ങനെ നമ്മൾ അടങ്ങിക്കൂടി ഇരിക്കുന്നു എന്നതിനപ്പുറമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി കുറേ അങ്ങ് ഡൗൺ ആയി, ആൾക്കാരുമായിട്ടുള്ള ഒരു സഹകരണം കുറഞ്ഞു എന്നതിനപ്പുറമായിട്ട് എൻ്റെ മറ്റ് പ്രവൃത്തികളിലൊന്നും ഇത് അങ്ങനെ ബാധിച്ചിട്ടില്ല. ഇൻ ദ സെൻസ് എൻ്റെ വീട്ടിലെ ജോലികൾ പണ്ടും ഞാൻ തന്നെയാണ്, വീട്ടിൽ സെർവൻസ് ഒന്നുമില്ല. അതിനകത്ത് വീടും പയലും ഫ്ലാറ്റിലായാലും രണ്ട് സ്ഥലവും ഞാൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും, എല്ലാ കാര്യങ്ങളും എല്ലാ വീട്ടിലെ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീട്ടിൽ ഇതുവരെ ഒരു സെർവൻ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ വച്ചിട്ടില്ല. കാരണം അല്ലാതെ തന്നെ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം മാക്സിമം ഇത്തരം വീട് കാര്യങ്ങൾ, വൃത്തികൾ, കുക്കിംഗ് കാര്യങ്ങളെല്ലാം സെൽഫായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേയെങ്കിലും ഒന്ന് മെയിൻറ്റെയിൻഡ് ആകാൻ പറ്റുമെന്നുള്ള അത്തരമൊരു തോട്ടിലാണ്. പിന്നെ വീട്ടിൽ ഞാൻ എപ്പോഴും കാണില്ല ഷൂട്ടൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഒരു ഒരു സെർവൻറ്റിനെ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരാളിനെ ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതിലല്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയിലായിരിക്കും. അപ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ട്. ഇതിപ്പോൾ എല്ലാം കുക്കിംഗ് എന്ന് പറഞ്ഞാലും എല്ലാം ഇന്ന് നമ്മളുടെ ഒരു സൗകര്യത്തിനായി കഴിഞ്ഞു. നമ്മൾക്ക് വേണമെങ്കിൽ അറിയുക, ഇല്ലെങ്കിൽ അല്ലാതെ ഇതൊരു മസ്റ്റായ ഒരു കാര്യമല്ല. നമ്മളുടെ സൗകര്യം, നമ്മുടെ ജോലി എങ്ങനെയാണ്, അതിനനുസരിച്ച് നമുക്ക് എല്ലാ സാഹചര്യവും മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വളർന്നു വരുന്നത്. കുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഒരുവിധം നന്നായിട്ട് കുക്ക് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പം ഒരു റെസിപ്പി പറയുകയാണെങ്കിൽ, തരപ്പകിട്ട് കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സോന നായരുടെ റെസിപ്പി കേൾക്കാം. ഒരു മാസ്റ്റർ പീസ് എന്തോ പറയുന്നത് എന്തായിരിക്കും? അങ്ങനെയല്ല, ഞാനിപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. കുറേ കേക്കുകളൊക്കെ പഠിച്ചു, അതെല്ലാം യൂട്യൂബിൽ ട്രൈ ഔട്ട് ചെയ്തതാണ്. പക്ഷേ യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്. എൻ്റെ ഒരു പെർട്ടിക്കുലർ റെസിപ്പി കേൾക്കാനായിട്ടുള്ള ഒരു രീതികളും ഞാൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ അത് തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ അതിനെ അപ്രോച്ച് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ അതിന് അതപ്പോ ഞാൻ എഗെയിൻ അതൊരു ഇതാകുമ്പോ ഒരു റിപ്പീറ്റേഷൻ ആകുമോ എന്നൊരു സംശയം. അതുകൊണ്ട് അത്തരമൊരു റെസിപ്പി ഒന്നും വേണ്ട. യൂട്യൂബിൽ ഒരുപാട് റെസിപ്പി. ഇപ്പൊ ഞാൻ ഒരു നോർമൽ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണ് വെച്ചാൽ, ഞങ്ങളെ ഫ്ലാറ്റില് കുറേ കുറച്ച് വയണയിലൊക്കെ ഉണ്ട്, വയണ മരം ഉണ്ട്. അപ്പം ഞാൻ അത് കുറച്ച് പറിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ആ വയണയില വയ്ക്കും. അപ്പം എനിക്കെന്തോ വയണയില ഭയങ്കര വയണപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൽ അത് വെച്ചാൽ ഇന്ന് വരെ ആരും കഴിച്ചിട്ടില്ലാത്തൊരു ഒരു ഫ്ലേവർ കേക്കായിരിക്കും അത്. അങ്ങനെയൊക്കെ ചുമ്മാ വെറുതെ അതൊക്കെ ചുമ്മാ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ വയ്ക്കുമ്പോൾ ആരും കഴിക്കാനില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം മധുരം തൊടില്ല, ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഫുഡിൽ. ഞാൻ മാത്രമാണ് ഉണ്ടാക്കുക, കഴിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ ഫ്ലാറ്റ്മേറ്റ്സിനൊക്കെ കൊടുക്കും. എല്ലാം ജസ്റ്റ് ട്രൈ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു കുക്കായിട്ടുള്ള ഒരു ഭാവത്തിലൊന്നും അല്ല കൊടുക്കുന്നത്. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, സഹിച്ച് കഴിച്ചുകൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഹാപ്പിയാണ്, ഇടയ്ക്കിടയ്ക്ക്. കാരണം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ, കാരണം ഇപ്പം ഇങ്ങനെ കുറച്ച് ഡേയ്സ് നമ്മൾ വീട്ടിലായതുകൊണ്ട് ഒരുപാട് മത്സര കുക്കിങ്ങും ഈ ഗ്രൂപ്പിലൊക്കെ, ഫാമിലി ഗ്രൂപ്പ്സ് കുറേ ഉണ്ട്. അപ്പം നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുക, വീഡിയോ ഇടുക, അവരെ കൊതി പിടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കുറച്ച് നാൾ. എനിക്ക് തോന്നുന്നു വെരി ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നപ്പോൾ March 23rd, 25th ആ ടൈമിൽ ഭയങ്കര ഒരു രസമായിരുന്നു. കാരണം ഒരുപാട് ഓടിക്കൊണ്ടിരുന്ന ഭയങ്കര ബിസി സ്കെഡ്യൂളായിട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു 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 എന്താ പറയുക, ഒരു എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന മാതിരി ഒരു ഹോളിഡേ മൂഡായിരുന്നു. വീട്ടിലെല്ലാവരും ഇങ്ങനെ ഇരിക്കുക, അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സത്യം പറഞ്ഞു. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ ഇതൊരു നിരന്തര അഭ്യാസം മാതിരിയായിട്ട് ഒരു 4-5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു കോവിഡ് ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയത്തിനേക്കാളപ്പുറം എന്താ പറയുക, നമുക്ക് ആരോ നമുക്ക് ലൈഫേ നമുക്ക് ഭയങ്കര
എന്താ പറയണ്ടത്, ഇതിനൊക്കെ ഒരു ലൈഫിനൊക്കെ ഒരു എൻഡാകാൻ പോവാം, ലൈഫ് എൻഡ് ചെയ്യാൻ പോവാണ്, അങ്ങനത്തെ ഒരു ഫീല് വന്നപ്പോൾ ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ കുക്കിംഗ് ഒക്കെ നിർത്തി. ആദ്യത്തെ ഒരു ചാട്ടം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനി ഇനി നമ്മൾ കുറേയൊക്കെ സേവ് ചെയ്തൊക്കെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ ആർഭാടമായിട്ട് ഉണ്ടാക്കി കഴിക്കല് അതിൽ നിന്നും നടക്കില്ല. കാരണം അതിനേക്കാളുപരി നമ്മൾക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അതിൽ തന്നെ പല പല ഘടകങ്ങളായി നമുക്ക് തിരിക്കാം. പുറത്ത് പറയാൻ പറ്റാത്തൊരു വിഭാഗമുണ്ട്, ഒരുപാട് തീരെ യെസ് ഇവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന നമ്മൾ ആ ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷെ അങ്ങനെ പല പല ആൾക്കാരെ ആ പല പല വിഭാഗം നമുക്ക് കാണാം. തീർച്ചയായിട്ടും. അപ്പം വിഷമം തന്നെയാണ്, ഒരുപാട് വിഷമവും തോന്നും. അപ്പം അത് കാരണം ഭക്ഷ്യപദാർത്ഥങ്ങളൊന്നും അങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു അവസ്ഥ പണ്ടും ഇല്ല കേട്ടോ. അത് അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ എപ്പോഴും ഒരു നാളത്തേക്ക് കുറച്ചെങ്കിലും കരുതൽ കുറച്ചെങ്കിലും ഉണ്ട്, അങ്ങനെ അങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല ഇതിപ്പം. ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ എന്താ പറയുക, ആർക്കാണ് ഇത് ക്യാരി ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്നും അറിയാൻ പറ്റില്ല.